ആദ് സമുദായക്കാരുടെ പാപപ്രവൃത്തികൾ കാരണം അള്ളാഹു ആദ് നഗരം നശിപ്പിച്ചു. അവിടെ പുതിയൊരു സമുദായം വളർന്നു വന്നു. അവർ സമൂദ് ഗോത്രം എന്ന് അറിയപ്പെട്ടു. അവരുടെ പൂർവികരെ പോലെ അവരും മലകളുടെ മുകളിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. മനോഹരമായ വീടുകളിൽ അവർ താമസിച്ചു വന്നു. അവരുടെ കൃഷിസ്ഥലങ്ങൾ മികച്ചതായിരുന്നു. അവർ ധാരാളം കൃഷി ചെയ്തിരുന്നു. എന്നാൽ അവരുടെ സമ്പത്ത് വർദ്ധിച്ചതുപോലെ തന്നെ അവരുടെ ദുഷ്പ്രവൃത്തികളും വർദ്ധിച്ചു. സമൂദ് സമുദായക്കാരും അള്ളാഹുവിനെ ആരാധിച്ചിരുന്നില്ല. സമ്പന്നരും ഏകാധിപതികളുമായ ഗോത്രത്തിലെ അംഗങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിച്ചു. ആ കാലഘട്ടത്തിലായിരുന്നു സ്വാലിഹ് നബി ജീവിച്ചിരുന്നത്. അവൻ വളരെ നല്ലവനും ജ്ഞാനിയുമായ ഒരു വ്യക്തിയായിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും അവൻ്റെ അത്ഭുതകരമായ ഗുണങ്ങളെ ആരാധിക്കുകയും ചെയ്തു. സമൂദ് സമുദായക്കാരും അവരുടെ പൂർവികരെ പോലെ വിഗ്രഹാരാധനയിൽ മുഴുകി. പ്രവാചകൻ ഇത് തിരിച്ചറിഞ്ഞു. അവരെ തിരുത്താൻ ശ്രമിച്ചു. ഗോത്രത്തലവന്മാർ ദുഷ്ടന്മാരും മോശമായവരുമാണെന്ന് സ്വാലിഹ് നബിക്ക് അറിയാമായിരുന്നു. അള്ളാഹുവിനെ ആരാധിക്കുന്നവരെ അവർ ശിക്ഷിച്ചു. സ്വാലിഹ് നബിയെ അള്ളാഹു തൻ്റെ ദൂതനായി തിരഞ്ഞെടുത്തു. അവൻ ആരെയും ഭയപ്പെടുന്നില്ല. മഹാനും സർവശക്തനുമായ അള്ളാഹു അല്ലാതെ ആരെയും ഭയപ്പെടാതെ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുക. അവനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഗോത്രക്കാർ പറഞ്ഞു, ഓ സ്വാലിഹ്, ഞങ്ങൾ എപ്പോഴും നിന്നെ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ഒരു ദിവസം ഞങ്ങളുടെ തലവനായി തീരുമെന്ന് ഞങ്ങൾ കരുതി. ഞങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിച്ച് അള്ളാഹുവിനെ വിശ്വസിക്കാൻ എന്തിന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നു? ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു വരുന്നതിനെ ഞങ്ങൾ ആരാധിക്കുന്നതിൽ വിലക്കുന്നതെന്തിന്? ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. അവർ പറഞ്ഞു, നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം തുടങ്ങിയത് അവിടെ നിന്നാണ്. നബി തങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ മാപ്പിരക്കുകയും അവിശ്വാസികളോട് യുദ്ധം ചെയ്യുകയും ചെയ്തു. ഒരു ദിവസം പതിവ് പോലെ സമൂദ് ഗോത്രക്കാർ മലയുടെ മുകളിൽ വലിയ പാറകൾക്ക് ചുറ്റും കൂടി. അവർ ആ പാറയെ ആരാധിച്ചു. കുട്ടികൾ തങ്ങളുടെ പൂർവികരെ കണ്ട് അവരും ആ പാത പിന്തുടർന്നു. അവർ ആ പാറയുടെ തൃപ്തിക്കും അനുഗ്രഹത്തിനും വേണ്ടി ആണാടുകളെ ബലി കൊടുത്തിരുന്നു. സ്വാലിഹ് നബി ഇത് കണ്ടപ്പോൾ ദുഃഖിതനായി പറഞ്ഞു, എൻ്റെ സമൂഹമേ, ഏകദൈവത്തെ മാത്രം ആരാധിക്കുക. അപ്പോൾ അവരിലൊരാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്? പ്രവാചകൻ പറഞ്ഞു, നിങ്ങളെ അവൻ സൃഷ്ടിച്ചു. അവൻ നിങ്ങൾക്ക് എല്ലാം തന്നു, സൂര്യൻ, ചന്ദ്രൻ, പർവ്വതങ്ങൾ, കടലുകൾ, നിങ്ങൾക്ക് ചുറ്റും കാണുന്നതെല്ലാം. ഒരു അത്ഭുതം കാണിച്ചു തരിക. തലവന്മാരിലൊരാൾ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു അത്ഭുതം കാണിച്ചു തന്നാൽ ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കും. ആ പാറയിൽ നിന്ന് ജീവനുള്ള ഒരു ഒട്ടകത്തെ ഉണ്ടാക്കാൻ നിന്റെ നാഥനോട് പറയുക. മറ്റൊരു തലവൻ പറഞ്ഞു, അതെ, ഒട്ടകം ഗർഭിണിയായിരിക്കണം. അവൻ ചിരിച്ചു. പ്രവാചകൻ കുറച്ചുനേരം ചിന്തിച്ചിട്ട് പറഞ്ഞു, അള്ളാഹു ഈ അത്ഭുതത്തെ കാണിച്ചാൽ ഏകദൈവമായ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ അവൻ്റെ ദൂതനാണെന്നും നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, അവർ മറുപടി പറഞ്ഞു. അപ്പോൾ നബി അള്ളാഹുവിനോട് അവരുടെ ആവശ്യം നടത്തിക്കൊടുക്കുവാൻ പ്രാർത്ഥിച്ചു. അത്ഭുതമൊന്നു പറയട്ടെ. ആദ്യം പാറക്കല്ലുകൾ തകരുന്ന ശബ്ദം കേട്ടു. അവിടെ ഒരു സുന്ദരിയായ ഒട്ടകം. അത് വലിയതും ഗർഭിണിയുമായിരുന്നു. ജനങ്ങൾ ഒട്ടകത്തെ കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു. അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചിലർ കണ്ട കാര്യങ്ങൾ വിശ്വസിച്ചു. എന്നാൽ മറ്റു ചിലർ, പ്രത്യേകിച്ച് സമ്പന്നരും ശക്തരും, ഇത് മാജിക്കാണെന്ന് കരുതി. അള്ളാഹു തൻ്റെ മഹത്വം കൊണ്ട് ആ പാറയിൽ നിന്നും വരുത്തിയ ഒട്ടകത്തിൻ്റെ മുൻപിൽ പ്രവാചകൻ സാഷ്ടാംഗം നമസ്കരിച്ചു. ചിലർ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് സത്യമാണ്, അള്ളാഹു യഥാർത്ഥ ദൈവമാണ്. അപ്പോൾ പോലും വിശ്വാസികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. മറ്റുള്ളവരുടെ മനസ്സ് ഇപ്പോഴും അള്ളാഹുവിൽ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല.
മൂന്ന് ദിവസം കഴിഞ്ഞ് ആ ഒട്ടകം സുന്ദരനായ ഒരു ആൺ ഒട്ടകത്തെ പ്രസവിച്ചു. ആ ഒട്ടകം എല്ലായ്പ്പോഴും അവൻ്റെ അമ്മയെ പിന്തുടർന്നു. വളരെ പെട്ടെന്ന് തന്നെ ഒട്ടകവും അവളുടെ മകനും സ്നേഹത്തിൻ്റെയും കരുണയുടെയും ചിഹ്നങ്ങളായി മാറി. അപ്പോൾ പ്രവാചകൻ തൻ്റെ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുക, അവനല്ലാതെ ദൈവമില്ല. നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവും കൊണ്ടാണ് ഞാൻ പറയുന്നത്. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നടന്നു ഭക്ഷിക്കുവാൻ ആ ഒട്ടകത്തിനെ വിട്ടേക്കുക. അതിനെ ഉപദ്രവിക്കരുത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കും. ഒട്ടകം ധാരാളം വെള്ളം കുടിക്കുമായിരുന്നു. കിണരരികിൽ നിന്നും ഒട്ടകം വെള്ളം കുടിക്കുമ്പോൾ മറ്റു ജീവജാലങ്ങൾക്കോ ആളുകൾക്കോ കിണറിനടുത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. ഒട്ടകം തൻ്റെ കുട്ടിക്ക് പാൽ കൊടുക്കുന്നത് കണ്ടപ്പോൾ അവരുടെ വായിൽ വെള്ളമൂറി. അവർ പ്രവാചകൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഒട്ടകം പാൽ ചുരത്തുന്നുണ്ട്, എന്തായാലും അത് മുഴുവൻ അതിൻ്റെ കുട്ടി കുടിച്ചു തീർക്കില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ പാലെടുക്കുന്നതിന് അനുവാദം തരണം. അദ്ദേഹം ഒട്ടകത്തിന് വെള്ളം കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അത് വെള്ളം കുടിക്കുന്ന സമയം അവർക്ക് അതിൻ്റെ പാലെടുക്കാം. അടുത്ത ദിവസം അതിൻ്റെ പാൽ അതിൻ്റെ കുഞ്ഞിന് നൽകണം എന്ന് നബിതങ്ങൾ പറഞ്ഞു. അവർ അത് അംഗീകരിച്ചു. ഒട്ടകം ആവശ്യത്തിലധികം പാൽ നൽകി. അത് സമൂദ് ഗോത്രത്തിലെ എല്ലാവർക്കും തികയുന്ന അത്രയും ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ അവർ സന്തോഷത്തോടെ കഴിഞ്ഞു. എന്നാൽ പിന്നീട് അവിശ്വാസികളുടെ ശബ്ദം ഉയരാൻ തുടങ്ങി. അവരുടെ വിഗ്രഹങ്ങളിൽ നിന്നും മറ്റുള്ളവരെ അകറ്റിയതിനാൽ അവർക്ക് നബിയോട് ദേഷ്യം ഉണ്ടായിരുന്നു. ഈ സമയം സമൂദ് ഗോത്രം രണ്ടായി പിളർന്നിരുന്നു, ഒന്ന് മുസ്ലിങ്ങളും മറ്റൊന്ന് അവിശ്വാസികളും. അവിശ്വാസികൾ മുസ്ലിങ്ങളെ കളിയാക്കി, അവരുടെ വിശ്വാസങ്ങളെപ്പോലും അവർ കളിയാക്കി. സ്വാലിഹ് നബി പറയുന്നത് സത്യമാണെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതെ, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. അവിശ്വാസികൾ അള്ളാഹുവിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞു. അവർ ധനവാന്മാരായിരുന്നു. പല പ്രമുഖന്മാരും നബിക്കെതിരെ തന്നെയായിരുന്നു. പ്രവാചകൻ നിലനിന്നാൽ അത് തങ്ങളുടെ ദൈവങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് അവർ മനസ്സിലാക്കി. ഒരിക്കൽ അവരെല്ലാം കൂടി ചേർന്നു. എന്നിട്ട് ആ ഒട്ടകത്തെ കൊല്ലാൻ പദ്ധതിയിട്ടു. 9 മല്ലന്മാരെ ഒട്ടകത്തെയും കുഞ്ഞിനെയും കൊല്ലാൻ അവർ തയ്യാറാക്കി. അടുത്ത ദിവസം അവർ ഒട്ടകത്തെ നിരീക്ഷിക്കാൻ തുടങ്ങി. ഒരാൾ അതിൻ്റെ കാലിൽ അമ്പെയ്തു. ഒട്ടകം കരയാനും ഓടാനും തുടങ്ങി. അവിശ്വാസികൾ അതിനെ കല്ലെറിഞ്ഞു. അമ്പ് അതിൻ്റെ കാലിൽ തറച്ചിരുന്നതിനാൽ അതിന് ഓടാൻ സാധിച്ചില്ല. മറ്റുള്ളവർ അതിനെ പിന്തുടർന്നു. അതിൻ്റെ മറ്റേ കാല് വാളുകൊണ്ട് വെട്ടി. ഒട്ടകം കരഞ്ഞുകൊണ്ട് നിലത്ത് വീണു. അവർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് ആ സാധുമൃഗത്തെ കുത്തിക്കീറാൻ തുടങ്ങി. ഒടുവിൽ ഒട്ടകം മരിച്ചു. അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവർ ഈ ദൗത്യത്തിൽ അള്ളാഹുവിനെ ജയിച്ചതായി കരുതി. മരിച്ചു കിടക്കുന്ന ഒട്ടകത്തെ കണ്ട് പ്രവാചകൻ്റെ ഹൃദയം തകർന്നു. അദ്ദേഹം വളരെ വിഷമത്തോടെ പറഞ്ഞു, 3 ദിവസം കൂടി നിങ്ങൾക്ക് സന്തോഷിക്കാം, കാരണം അള്ളാഹു നിങ്ങൾക്കുള്ള ശിക്ഷ അയക്കുന്നുണ്ട്. എന്തിനാ മൂന്നാക്കുന്നേ? ഇപ്പോൾ തന്നെ അങ്ങ് തന്നൂടെ? അവർ പ്രവാചകനെ പരിഹസിച്ചു. അദ്ദേഹം ഒന്നുകൂടി അവരോട് യാചിച്ചു, ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് നിർത്തൂ,
നേരായ മാർഗത്തിലേക്ക് വരൂ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടൂ. അവർ അതൊന്നും ചെവിക്കൊണ്ടില്ല. ആഘോഷങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അവർ നബിയെക്കൂടി കൊല്ലാൻ പദ്ധതിയിട്ടു. എന്നാൽ വിശ്വാസികളെ അള്ളാഹു അവിശ്വാസികളുടെ പദ്ധതിയിൽ നിന്നും രക്ഷപ്പെടുത്തി. സ്വാലിഹ് നബി പറഞ്ഞ ശിക്ഷയുടെ നാൾ വന്നെത്തി. അവിശ്വാസികൾ പാറക്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഭവനങ്ങളിൽ സുരക്ഷിതരാണെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പെട്ടെന്നൊരു ഇടിനാദം അവർ കേട്ടു. ഭൂമികുലുക്കവുമുണ്ടായി. ആ ഭൂമിയെല്ലാം എല്ലാവരെയും കൊല്ലും വിധം ഇളകിമറിഞ്ഞു. അവരുടെ ബലമുള്ള വീടുകളോ കല്ലുകൊണ്ടുള്ള സുരക്ഷിത സ്ഥാനങ്ങളോ അവരെ രക്ഷിച്ചില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ അവരെല്ലാം കൊല്ലപ്പെട്ടു.